ആകാശവാണി തൃശൂർ സമകാലികം. ഇന്നുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് മലയാള സിനിമ കടന്നുപോകുന്നത്. സിനിമാ പ്രദർശനവും നിർമ്മാണവുമെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. ഇനി എന്ന് ഈ വ്യവസായം പൂർവ്വസ്ഥിതിയിലാകും എന്നുപോലും പറയാനാകാത്ത അവസ്ഥ. ഈ വിഷയമാണ് ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നത്. കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ശ്രീ ലിബർട്ടി ബഷീർ. സിനിമാ വ്യവസായം നമ്മളെ സംബന്ധിച്ച് എല്ലാ ഈ ലോക്ക്ഡൌൺ സമയത്തും ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് തിയേറ്റർ ഉടമകളാണ്. എല്ലാം തുറന്നു കഴിഞ്ഞാലും തിയേറ്റർ അവസാന സമയത്താണ് തിയേറ്റർ തുറക്കാറ്. നമുക്കൊരു പ്രതീക്ഷ, നമ്മൾ ഈ റംസാൻ തുറക്കുന്നതിന്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയിൽ പോയി ഇപ്പൊ ഒരു പ്രതീക്ഷ ഓണത്തിന് തുറക്കാൻ പറ്റുന്ന പ്രതീക്ഷയുള്ളത് പ്രൊഡ്യൂസേഴ്സ് പടങ്ങൾ വേറെ ഫ്ലാറ്റുകൾ കൊടുക്കാതെ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കണം. ഈ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇപ്പോഴത്തെ പുതിയ ഫ്ലാറ്റ്ഫോം അല്ല ആംസോണിലുള്ള ഫ്ലാറ്റ്ഫോം വഴി പടം കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിൽ മൊത്തം തിയേറ്റർ ഉടമകൾ അവരെ അവസാന താണിക്കല്ല് അടിക്കേണ്ടി വരും. ബസ്സും ഓട്ടോഷ കണ്ടം കയറി റോഡുകളിൽ ആൾക്കാർ ജനങ്ങളെ അറിയിക്കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിന് ബസ്സില്ല. അതുവരെ ആറു മാസങ്ങൾ കഴിഞ്ഞ് എന്തായാലും ഓണാമത്തിന് നല്ല വലിയ വലിയ പടങ്ങൾ വന്നിട്ട് തിയേറ്റർ നടക്കാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിൽ നിന്ന് നീണ്ടുപോകുകയാണെങ്കിൽ കേരളത്തിലെ പല തിയേറ്റർ ഉടമകളും ആത്മഹത്യ വക്കിലേക്ക് പോയി പോകും. കാരണം കോടിക്കണക്കിന് നോക്കിയ ലോൺ എടുത്തിട്ടാണ് ഇപ്പോഴത്തെ എല്ലാ തിയേറ്ററുകളും നവീകരിച്ചിട്ടുള്ളത്. ലോൺ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥ, അവരുടെ വീടുകളിൽ ജീവിത ചെലവ് മുടങ്ങും. 80% തിയേറ്റർ ഉടമകളും ഈ ബാങ്ക് ലോണും ഒരു നിവർത്തിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ജനങ്ങൾ റോഡ് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് തിയേറ്ററിന് രക്ഷയുള്ളൂ. അതുവരെ തിയേറ്റർ ഇങ്ങനെ പൂട്ടിക്കിടക്കും. ഗവൺമെന്റ് എല്ലാം തുറന്നുവിട്ടാലും അവസാനം ആണ് തിയേറ്റർ തുറക്കായത്. കാരണം AC തിയേറ്റർ ആണ്. AC തിയേറ്ററിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ രോഗം വ്യാപിക്കുന്നത്. ഈ ഫ്ലൈറ്റിനെ കൊണ്ട് പറഞ്ഞാൽ തന്നെ ഈ അടുത്തിട്ട റൂമിൽ AC ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ദിവസം കയറി അസുഖങ്ങളെ കയറി പറ്റിക്കഴിഞ്ഞാൽ ആ മൊത്തം വ്യാപിക്കും. എന്തായാലും ഒരു ഓണാമത്ത് തുറക്കാൻ പറ്റുന്ന പ്രതീക്ഷയാണ് നമ്മൾ ഇപ്പൊ കാത്തിരിക്കുന്നത്. സിനിമാ സംവിധായകൻ ശ്രീ സത്യൻ അന്തിക്കാട്. അല്ല, ഇതിപ്പം എല്ലാ മേഖലകളിലും സംഭവിക്കുന്നത് പോലെ ചിലപ്പോ അതിനേക്കാൾ കൂടുതലായിട്ട് സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുക. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ജനങ്ങളുടെ അത്യാവശ്യ ഘടകങ്ങളിലൊന്നല്ല. വായു പോലെ, വെള്ളം പോലെ, ഭക്ഷണം പോലെ ഉള്ള നമ്മുടെ വിനോദമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇനി കൊറോണ കാലം കഴിഞ്ഞാൽ തന്നെയും ഉണരാൻ വൈകുക സിനിമാ മേഖല പോലുള്ള വിനോദ സംഘടന. അപ്പോ പക്ഷെ ഒരു ഒരു ചെറിയ പ്രതീക്ഷ എനിക്കുള്ളത്, ഈ കൊറോണയുടെ ഒരു ഭയം എന്ന സംഭവം മാറിക്കഴിഞ്ഞാൽ സിനിമ നല്ല സിനിമകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഇതൊക്കെ മറക്കാൻ സാധ്യത ആൾക്കാർ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗം പ്രേക്ഷകർ ഇത് മറന്നേക്കെന്ന് തോന്നി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ് സിനിമ. അതായത് സിനിമയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ കളക്ട് ചെയ്യുന്ന എമൗണ്ട് മാത്രമല്ല, അതായത് ഓവർസീസ് എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റാണ്, സാറ്റലൈറ്റ് എന്ന് പറയുന്ന വേറൊരു മാർക്കറ്റാണ്. ഈ രണ്ടും ഭീകരമായിട്ട് കൂട്ടുകൂത്തി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഓവർസീസ് എന്ന് പറഞ്ഞാൽ ദുബായ് തുടങ്ങിയിട്ടുള്ള ഗൾഫ് മേഖലകളിലേക്ക് പടം വിൽക്കുന്നതാണ്. അവർക്ക് പലപ്പോഴും ഇപ്പൊ അവിടെ തിയേറ്റർ തുറക്കാൻ നോക്കത്തില്ല ഇതിന്റെ ഭയം. അപ്പൊ അതിന്റെ ആ മാർക്കറ്റ് പൂർണ്ണമായി പോയി. പിന്നെ സാറ്റലൈറ്റിലും ഇപ്പൊ TV ചാനൽസിലൊക്കെ പരസ്യങ്ങളില്ലാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പ് എടുത്തിരുന്ന എമൗണ്ടിന് അവര് അത് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രണ്ട് മാർക്കറ്റും നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടി മാത്രം ലാഭം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് സിനിമ മാറുന്നുണ്ട്. പക്ഷെ എന്റെ പ്രതീക്ഷ കുഞ്ഞാലി മണിക്കാർ പോലെ അതല്ലെങ്കിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ തിയേറ്ററിൽ വരാൻ തുടങ്ങിയാൽ എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രളയകാലത്തും നമ്മൾ വിചാരിക്കുന്നത് ഈ പ്രളയം കഴിഞ്ഞാൽ ഇനി രണ്ട് സിനിമ രക്ഷപ്പെടണമെങ്കിൽ ഒരു 6 മാസം പിടിക്കുന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴും സിനിമ വീണ്ടും പ്രതീക്ഷ ചെയ്തു. അതുപോലെ ശുഭപ്രതീക്ഷ നമുക്ക് വയ്ക്കാം. ഇപ്പോൾ അറ്റ്പ്രസൻറ്റ് സിനിമയ്ക്ക് ഭയങ്കരമായ തകർച്ച നേരിട്ടിരിക്കുകയാണ്. സിനിമയിൽ ഈ വലിയ ഒരു വിഭാഗം അല്ലാതെ, അതായത് മുതിർന്ന നടന്മാരോ സംവിധായകരോ അല്ലാതെ ദിവസവേതനം പറ്റി പറഞ്ഞു തുടങ്ങുന്ന ഒരുപാട് ആളുകളില്ല. ഈ ബോയ്സ് തൊട്ട് പ്രൊഡക്ഷൻ ബോയ്സ് വരെയുള്ള എല്ലാ അവർക്കൊക്കെ ജീവിതം വൈകിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. പിന്നെ വേറൊന്നുള്ളത്, ഇത് ഒരു മുന്നറിയിപ്പാണ്. ഏത് സമയത്തും നമുക്ക് ഇത്തരം ഒരു സ്തംഭനം വന്നേക്കാമെന്ന് ആളുകൾക്ക് തോന്നാവുന്ന ഒരു കാരണം ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും ഇതിനിപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ മുഴുവൻ ഡള്ളായിരുന്നിട്ടൊന്നും കാര്യമില്ല. ശുഭപ്രതീക്ഷയോടുകൂടി പോസിറ്റീവായിട്ട് നീങ്ങാമെന്നാണ്. നിർമ്മാതാവും അഭിനേതാവുമായ ശ്രീ ഇന്നസെന്റ്. ഇപ്പൊ നമുക്ക്
കുറച്ച് നാളുകളായിട്ടല്ലേ പ്രധാന കാര്യം എല്ലാവരും അവനവന്റെ വീടുകളിൽ തന്നെ ഇരിക്കുക എന്നാണ് നമ്മൾ അറിയുന്നത്. പുറത്തു വരികയാണെങ്കിൽ മാസ്ക് വെക്കണം, ഇനി ആവശ്യമില്ലാതെ എവിടെയെങ്കിലും ചുറ്റിച്ചിരി നിന്ന പോലീസിനോട് പറയാം, അപ്പൊ നമുക്ക് വിഷമായി. എന്നിരുന്നാലും ഒരു കാര്യം വളരെ ഉറപ്പായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ അമേരിക്കയിൽ ഇത്രയും നല്ല തായ്പും മതാമന്മാരൊക്കെ ഉള്ളതാണ്, പക്ഷേ നമ്മുടെ അത്രയ്ക്ക് പോലും ബുദ്ധിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എനിക്ക് അമേരിക്കയായിട്ട് ഇവിടെ മറ്റുള്ളവർ പറയുന്നത് പോലെ അമേരിക്കയിലുള്ള കാര്യങ്ങൾ പത്രത്തിൽ കൂടെ കേട്ടിട്ടുള്ള പരിചയമല്ല. ഞാൻ അവിടെ പോയിട്ടുണ്ട് പല പ്രാവശ്യം, 8-9 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. എന്റെ സഹോദരങ്ങൾ അവിടെയാണ് ഇപ്പോഴും, അവർ ഡോക്ടർമാരാണ്. അവര് പറഞ്ഞ കാര്യം കേട്ടാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. അതായത് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പുറത്തു പോകണം, ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്, അങ്ങനെയൊക്കെ വീട്ടിൽ അറസ്റ്റ് ചെയ്തിട്ടിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മള് വളരെ പ്രബുദ്ധായിട്ടുള്ള ആൾക്കാരാണ്. ഉള്ളൊരു കാര്യം ഇപ്പൊ കുറച്ചു കാലം ഇങ്ങനെയൊക്കെ ഉണ്ടായി സിനിമ, അതാണ് പ്രധാനം. ഞാനൊക്കെ ചെയ്യുന്ന പണി അതാണ് എന്ന് വിചാരിച്ചിട്ട് ഇനി ഇത്രയും വലിയ രോഗം മരുന്ന് പോലും കണ്ടുപിടിക്കാത്ത അങ്ങനെയുള്ളൊരു രോഗം വരുമ്പോൾ സിനിമയല്ല ഒക്കെ വഴിമാറി നിൽക്കണം. ഇനിയും 2-3 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും സിനിമ. അങ്ങനെ ഒരു ജീവവായു ഒന്നുമല്ല, ഒരു എന്റർടൈൻമെന്റ്. ഇത്രയും വലിയ കൊറോണ എന്ന് പറയുന്ന അസുഖം വരുമ്പോൾ സർക്കാരിൽ നിന്ന് പാടി നിൽക്കണം. സിനിമാശാലകൾ നമ്മളിപ്പോ തുറന്നു എന്നല്ലേ വിചാരിച്ചു, അടുത്ത മാസം തുറന്നാൽ ആളുകൾ വരുന്നു വിചാരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വളരെ വിവരമുണ്ട് എന്ന് വിചാരിക്കുന്ന വെള്ളക്കാരൻ അവനൊക്കെ ചിലപ്പോൾ വന്നു വരും, നമ്മളൊന്നും അങ്ങനെ പോവില്ല, കാരണം അവിടെ പോയിട്ട് അസുഖം പിടിക്കണം. അപ്പൊ ഇതൊന്ന് ശരിയാവാൻ കുറച്ച് സമയമെടുക്കും. അതിന് നമ്മൾ എല്ലാവരും വളരെ ഒരുമിച്ച് നമ്മൾ നിൽക്കണം. അതുപോലെ തന്നെ സ്കൂൾ തുറക്കല്ല, ചില ആൾക്കാർ എപ്പോഴാണ് സ്കൂൾ തുറക്കുക, ഇങ്ങനെ പോയാ എങ്ങനെയാ, ഇങ്ങനെ പോയാ എങ്ങനെയാ, ഒരു കൊല്ലം നഷ്ടപ്പെടുന്നതിൽ വിഷമിക്കണ്ട. ഒരു കുട്ടിയുടെ ജീവിതം മുഴുവൻ നശിക്കുന്നതിനേക്കാളും ഭേദം, നഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് ഈ ഒരു കൊല്ലം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു, അതാണ് നല്ലത്. ജീവനാണ് ഏറ്റവും വലുത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഒരു വർഷം ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഒഴിവായിട്ടിരിക്കുന്നു, നമ്മൾ നമ്മളെ വീട്ടുകാരെ കാണുന്നു, അയൽക്കാരെ കാണുന്നു, അവിടെ പോയിട്ട് വലിയ കൊള്ളിയടിക്കാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളൊരു കാര്യം വെറുതെ ഇങ്ങനെ ഈ ചീനയിൽ നിന്ന് വന്ന സഞ്ചാരികളെ അത് പാകിയാൻ കൊയ്യാൻ, അതല്ലാതെ ഒരുപാട് പ്രകൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പുസ്തകങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് തേടി പിടിച്ച് അറിയേണ്ട കാര്യങ്ങൾ, അതൊക്കെ പഠിക്കാൻ ഈശ്വരൻ തന്ന ഒരു സമയമാണ് എന്ന് നമ്മൾ വിചാരിക്കാം. സിനിമ ഇത്തിരി വൈകിട്ട് തുടങ്ങിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളാണില്ല. അതുകൊണ്ട് ഇപ്പൊ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ കുട്ടികളും ആ സ്കൂളിലെ കുട്ടികളും ഒക്കെ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടത്. അപ്പൊ അതല്ല പ്രധാനം, ഇത് തന്നെയാണ് സിനിമയുടെ കാര്യം. തിയേറ്ററുകളൊക്കെ അടച്ചിട്ട് ഇതിന് നമ്മുടെ ഗവൺമെന്റിന്റെ അങ്ങനെ പൈസ കൊടുക്കാനൊന്നുമില്ല. എല്ലാ തിയേറ്ററുകളും വലിയ ലാഭത്തിലൊന്നുമല്ല, പല സ്ഥലത്തും കടം വാങ്ങി അങ്ങനെയൊക്കെയാണ് സിനിമ തിയേറ്റർ ഉണ്ടാക്കണതും സിനിമ ഉണ്ടാക്കണതും ഒക്കെ. അപ്പൊ ഇതൊരു വിധിയാണ് എന്ന് കൂട്ടുക. പക്ഷേ നമ്മൾ ധൈര്യത്തോടുകൂടി നീങ്ങാം. നമുക്കൊരു ജൂലൈ ഓഗസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സിനിമ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് തിയേറ്ററുകളിൽ സിനിമയൊക്കെ വന്ന് നമുക്ക് പഴയ പോലെ തന്നെ ചാരി ചിമിർത്ത് കളിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാം. എല്ലാ മേഖലകളെയും പോലെ സിനിമാ വ്യവസായവും കടുത്ത പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോഴും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് സിനിമാ പ്രവർത്തകർ. ഒപ്പം ഇപ്പോൾ ആവശ്യം കോവിഡിനെതിരായ ജാഗ്രതയാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സമകാലികം സമാപിക്കുന്നു. നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം ശ്രീലത.